ഇന്ന ദിവസം അന്ധകാരം നിറഞ്ഞ നിന്റെ ജീവിതാവസ്ഥകളിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം ഇതാ കടന്നു വരുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിനക്ക് വേണ്ടി കടന്നു വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ഇരുളായിരുന്നു, അന്ധകാരം നിറഞ്ഞതായിരുന്നു, രൂപരഹിതമായിരുന്നു. എന്നാൽ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ രൂപരഹിതമായിരുന്ന, പാഴും ശൂന്യവുമായിരുന്ന, അന്ധകാരം നിറഞ്ഞ ഭൂമി മനോഹരമായി തീർന്നു, വെളിച്ചം കൊണ്ട് നിറഞ്ഞു. കർത്താവ് ഈ ഭൂമിയെ മനോഹരമാക്കി തീർത്തു. അതുപോലെ ഇന്ന് ദൈവത്തിന്റെ അതേ മഹത്വം ഇന്ന് ഇങ്ങനെ പറഞ്ഞ് എന്റെ ഈശോയെ അവിടുന്ന് എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈശോയുടെ ജീവന്റെ അഭിഷേകം, ദൈവികമായ ജീവന്റെ അഭിഷേകം, ഇരുളായിരിക്കുന്ന, അന്ധകാരം നിറഞ്ഞ, രൂപരഹിതമായിരിക്കുന്ന ജീവിതത്തിന്റെ ചില മേഖലകളിലേക്ക്, അവസ്ഥകളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇതാ കടന്നു വരുന്നു. ചിലപ്പോൾ ജീവിതം, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല, രൂപരഹിതമാണ്. അതായത് പല രീതിയിൽ, പല ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാലും ആഗ്രഹിക്കുന്ന പോലെയല്ല, പല രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ഇതാ മനോഹരമാക്കുവാൻ വേണ്ടി പോകുന്നു. റോമ 8:28 വചനത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇതാ സകലതും അവിടുന്ന് മനോഹരമാക്കുവാൻ വേണ്ടി പോകുന്നു. ഈ വചനത്തെ റിസീവ് ചെയ്യുക ഇന്ന് തന്നെ. Today is going to be the day of your miracle. God bless you.